LGS 2024 പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് LGS. ഡിഗ്രി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്താണ് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ LGS നിങ്ങൾക്ക് സ്വന്തമാകും. ഇടയ്ക്ക് വെച്ചിട്ട് PSC പ്രസ്താവന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി അധികം നമ്മളെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ടെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ PSC സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക്, അതായത് പ്രസ്താവന ചോദ്യങ്ങൾ അധികം ഒന്നും ഉൾപ്പെടുത്താത്ത രീതിയിലാണ് LGS ലെവൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഒരു LGS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്, LGS പരീക്ഷ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, പക്ഷേ ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും അത് നേടുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ LGS നമ്മൾ വെറും പരീക്ഷണമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ആവശ്യമില്ല. പരീക്ഷണമായിട്ട് കാണരുത്. പരീക്ഷണമായിട്ട് കാണുന്നവരുടെ ലക്ഷണങ്ങൾ ഞാൻ പറയാം. ഏതെങ്കിലുമൊക്കെ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയങ്ങളിൽ ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് വീഡിയോസ് കാണുക, ദെൻ അത് മാത്രം എഴുതിയെടുത്ത് പഠിക്കുക, എല്ലാ പോർഷൻസും കവർ ചെയ്യാതിരിക്കുക, ഇതൊക്കെയാണ് ഒരു പരീക്ഷണമായി കരുതുന്നവരുടെ ലക്ഷണങ്ങൾ. അതായത് എനിക്ക് ഈ ജോലി കിട്ടത്തില്ല, പിന്നെ ഞാൻ എല്ലാവരും പഠിക്കുന്നു, ഞാനും പഠിക്കുന്നു, അതുകൊണ്ട് ഒരു പരീക്ഷണം. അങ്ങനെ കരുതുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്തിനാ വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഉപയോഗിക്കാം. അപ്പൊ ഒരു പരീക്ഷണമല്ല ഇത്, ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണെന്ന് കരുതുന്നതാണെങ്കിൽ ഇത് നല്ലൊരു അവസരമാണ്, എൻ്റെ ജീവിതത്തിൽ പുതിയൊരു അർത്ഥം വരാൻ പോവുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എത്തിയിരിക്കുന്നത് നല്ലൊരു പ്ലേസിലാണ്. അതായത് നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ, ഓക്കെ, വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ LGS ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 2024 January 1 മുതൽ, അതായത് നമ്മുടെ ന്യൂ ഇയർ ഡേയുടെ അന്ന് മുതൽ, നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പിൽ LGS 2024 ക്രാക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സ്റ്റഡി പ്ലാൻ തരും. ഈ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്തൊക്കെ പോർഷൻസ് ആണോ തരുന്നത് അത് മാത്രം ഡെയിലി പഠിച്ച് കവർ ചെയ്ത് എക്സാം എഴുതി പോവുക. ഇൻ കേസ് നിങ്ങൾ ബിഗിനേഴ്സ് അല്ല എങ്കിൽ, എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം, ബിഗിനേഴ്സ് അല്ല എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പഠിച്ച് പകുതി പഠിച്ച് ഒരുപാട് എക്സാംസുകൾ ഇതിനു മുന്നേ പ്രിപ്പയർ ചെയ്ത ആൾക്കാരായിരിക്കും. അവർ ഈ തുടക്കം മുതലേ ഇങ്ങനെ പഠിച്ച് വരേണ്ട ആവശ്യമില്ല, പകരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുതൽ പഠിച്ചു വന്നാൽ മതിയാകും. ഇനി തുടക്കം മുതൽ എനിക്ക് പഠിക്കണം, എനിക്ക് ഫ്രഷ് ആയിട്ട് പിന്നെ ഒരു എന്താണ് ഒരു പാക്കായിട്ട് പഠിച്ച് നല്ല സൂപ്പർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റഡി പ്ലാന്റെ ആദ്യത്തെ ഡേ മുതൽ തന്നെ കൂടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അധികം ഒന്നും വൈകിക്കേണ്ട, January 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിന് തന്നെ കയറുക. കാരണം 6 മാസത്തിനകം വെച്ചിട്ട് പരീക്ഷ കാണും. അപ്പോൾ നമ്മൾ അത്രയും വ്യക്തമായിട്ട് പഠിച്ച് ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത്യാവശ്യം റിവിഷൻ ചെയ്യാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഇത്ര മാത്രമാണ്. എന്ത് ചെയ്യുക, നമ്മുടെ January 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യുക. PSC ബേസിക്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിനകത്ത് നമുക്കും നേടാം LGS എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി SERT നമ്മൾ പഠിക്കണം. NCERTയുടെ ചില പോർഷൻസ്, അതായത് +1 +2 പുസ്തകത്തിലെ ചില പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യണം. ഇത്രയും കവർ ചെയ്ത് മാത്സ് SERT ബേസ് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും നമുക്കൊരു 80+ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് നമുക്ക് കൺഫ്യൂഷൻ അടിച്ചു പോകുന്ന മാർക്കുകളാണ്. നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ചില പോർഷൻസ് നമ്മൾ ഒഴിവാക്കും, ആ പോർഷൻസും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് പഠിക്കുക. പഠിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ജോലി കയ്യിലിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് പഠിക്കുന്ന മെത്തേഡ്സ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും LGS പഠിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ LGSന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ, ഉറപ്പായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക തന്നെ വേണം.
അത് LDC ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഇതാണ് ഞാൻ പറഞ്ഞ കോഴ്സ് LGS 2024. നിങ്ങൾ മാക്സിമം 4 മണിക്കൂർ, മാക്സിമം ഓരോ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഈ 4 മണിക്കൂർ പഠിക്കണോ അതോ 8 മണിക്കൂർ പഠിക്കണോ 10 മണിക്കൂർ പഠിക്കണോ എന്നൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മിനിമം 4 മണിക്കൂർ പഠിക്കാനുണ്ടെങ്കിൽ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, LGS 2024 ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതലായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്താൽ മതിയാകും. പിന്നെ ജനുവരി 1 മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ.